غدير خم എന്ന് പറയുന്ന ഒരു കുളത്തിന്റെ അരികത്തു കൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോയ ചരിത്രം സയ്യിദ് ഇബ്നു അർഖം തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് മദീനയിലേക്ക് പോകുന്ന വഴി മക്ക മദീനയുടെ ഇടയിൽ ഒരു കുളമുണ്ടായിരുന്നു ആ കുളത്തിന്റെ പേര് ഗദീറു ഖം എന്നാണ് അവിടെ എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് ഒരു ഖുതുബ ചെയ്തു അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ إنما أنا بشر يوشك أن يأتي رسول ربي فأجيب ഞാനൊരു മനുഷ്യനാണ് അല്ലാഹുവിൻ്റെ റൂഹിനെ പിടിക്കുന്ന മലക്ക് എൻ്റെ അരികത്തേക്ക് വരികയും എന്നെ ഈ ലോകത്തു നിന്ന് കൊണ്ടുപോവുകയും ചെയ്യാൻ സമയം അടുത്തിട്ടുണ്ട് وإنني تركت فيكم ثقلين ഞാൻ മരിച്ചുപോയാൽ നിങ്ങൾക്ക് ഇവിടെ കൂടെ നിൽക്കാൻ ഞാൻ ഇതാ നിങ്ങൾക്ക് രണ്ട് കാര്യം പഠിപ്പിച്ചു തരുന്നു كتاب الله فيه الهدى والنور وان الله عند قران قران ودنه അത് പാരായണം ചെയ്യണേ അത് ഹിഫ്ളു ചെയ്യണേ നമ്മൾ ഏതെല്ലാം ദിക്റുകളും മൗലിദുകളും ബൈത്തുകളും എല്ലാം പാരായണം ചെയ്യുമ്പോഴും അതിനേക്കാളും കൂടുതൽ വിശുദ്ധമായ ഖുർആൻ ഓതാൻ മറന്നു പോവല്ലേ ഫീഹിൽ ഹുദാ വൻ നൂർ അതിലാണ് ഹിദായത്ത് ഉള്ളത് അതിലാണ് വെളിച്ചമുള്ളത് ഫീഹിൽ ഹുദാ വൻ നൂർ പിന്നെ ഇവിടെന്ന് പറഞ്ഞു ഫസ്തംസിഖു ബി വഅതസിമു ഖുർആനെ നിങ്ങൾ മുറുകെ പിടിക്കണമേ എന്നിട്ട് പറഞ്ഞു ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി എൻ്റെ അഹ്ലു ബൈത്ത് എൻ്റെ കുടുംബക്കാർ എൻ്റെ ഫാത്തിമയുടെ മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരിലൂടെ ലോകത്ത് ജനിക്കാൻ പോകുന്നവർ എൻ്റെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ സൂക്ഷിക്കണമേ ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി എൻ്റെ അഹ്ലു ബൈത്ത് എൻ്റെ സയ്യിദന്മാർ എൻ്റെ കുടുംബത്തിൽ വരുന്നവർ അവരെ നിങ്ങൾ ബഹുമാനിക്കണേ എന്നെ നിങ്ങൾ അവരിലൂടെ ഓർക്കണമേ മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറയാണ് ഹും ആലു ജഅഫരിൻ ആലു അബ്ബാസിൻ ആലു അഖീലിൻ വആലു അലിയിൻ ഹബീബായ നബിയുടെ അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന ഇവരാണ് ആലു ജഅഫർ ആലു അഖീലിൻ ആലു അബ്ബാസിൻ ആലു അലിയിൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ സയ്യിദന്മാർ തങ്ങന്മാരെ ബഹുമാനിക്കുന്നത് നബിയോടുള്ള മഹബ്ബത്തിൻ്റെ അടയാളമാണ് നമുക്ക് ഹബീബിനെ കാണാൻ കഴിഞ്ഞില്ല എന്നാൽ ഹബീബിലേക്ക് ചോരബന്ധമുള്ള ഈ തലമുറയെ കാണുമ്പോൾ ഹബീബ നബിയോടുള്ള സ്നേഹം അവരിലൂടെയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്